ഏഴ് തവണ ശസ്ത്രക്രിയ നടത്തി ദുരിതത്തിലായ പത്തനാപുരം സ്വദേശിനി ഷീബയ്ക്ക് ആശ്വാസം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കും പത്തനാപുരം എം എൽ എ കെ വി ഗണേഷ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി ആസ്റ്റർ ആശുപത്രിയിലെ ഡോക്ടർമാരുമായി സംസാരിച്ചെന്നും ചികിത്സയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും ഗണേഷ് പറഞ്ഞു നിയമസഭയിൽ ഉന്നയിച്ച വിഷയം എല്ലാവരുടെയും ശ്രദ്ധയിൽ വരികയും അത് മാധ്യമങ്ങൾ അതുപോലെ സോഷ്യൽ മീഡിയ എല്ലാവരും വളരെ നന്നായി അതിനെ സ്നേഹത്തോടെ ഏറ്റെടുത്തു അതിന്റെ ഫലമായിട്ട് ആസ്റ്റർ മെഡിസിറ്റി ആ സഹോദരിയുടെ ചികിത്സ ഏറ്റെടുത്തിരിക്കുകയാണ് അസം മെഡിക്കൽ സിറ്റിയുടെ സിഇഒുമായിട്ടും പ്രധാനപ്പെട്ട അതിൻ്റെ ഡയറക്ടേഴ്സുമായിട്ടെല്ലാം ഞാൻ സംസാരിച്ചിരുന്നു അതുകൊണ്ട് അവരുടെ എല്ലാ ചികിത്സയും അവിടെ ചെയ്ത് അവരെ ഭേദപ്പെടുത്തി സുഖകരമാക്കി വിടാം എന്നുള്ള ഒരു തീരുമാനമാണ് ആ ഒരു നല്ല തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അവിടെയുള്ള ഡോക്ടർമാരുമായിട്ടും സംസാരിച്ചിരുന്നു നമ്മൾ വിവരങ്ങളുമായി മുഹമ്മദ് ഇമ്രാൻ ചേരുന്നു ഇമ്രാൻ പറയൂ കഴിഞ്ഞ ദിവസം ഇമ്രാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഗണേഷ് കുമാർ നിയമസഭയിൽ ഉന്നയിച്ചതിന് ശേഷം ഗണേഷ് കുമാർ ഈ വിഷയം അതായത് പത്തനാപുരത്തെ ഷീബയുടെ ദുരിത ജീവിതം നിയമസഭയിൽ പറഞ്ഞതിന് ശേഷം ഇതേവരെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് വേണം ആദ്യം പറയാൻ അതായത് നാൽപ്പത്തെട്ട് മണിക്കൂർ പിന്നിടുകയാണ് ഷീബയുടെ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിട്ട് ഇതുവരെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഫോൺ ചെയ്തു പോലും വിളിച്ചില്ല എന്നാണ് ഷീബ രാവിലെ പറഞ്ഞത് ഏതായാലും വലിയ രീതിയിൽ വാർത്തയായതോടുകൂടിയാണ് ആസർ മെഡിസിറ്റി ഷീബയുടെ ചികിത്സ ഏറ്റെടുത്തത് കെ ബി ഗണേഷ് കുമാറുമായി തന്നെ ഈ ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടിരുന്നു ഏതായാലും രാവിലെ ആറു മണിയോടുകൂടിയാണ് േക്ക് തിരിച്ചിരിക്കുന്നത് ഒൻപത് മണിയോടുകൂടി തന്നെ ആസ്റ്റർ ആശുപത്രിയിൽ എത്തും എന്ന് തന്നെയാണ് ഷീബയും ഒപ്പമുള്ളവരും അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഏഴ് തവണയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഷീബ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നത് കാരണം ഗർഭാശയം നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി ആദ്യം കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അന്ന് അവിടെ ശസ്ത്രക്രിയ നടത്തി പിന്നീട് തന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നീട് തനിക്ക് തുടർ ചികിത്സയ്ക്കും മറ്റുമായി തന്നെ സർക്കാർ ആശുപത്രികൾ കയറിയിറങ്ങി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കോളേജിൽ കയറി ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊല്ലം ജനറൽ ആശുപത്രി ഇങ്ങനെ സർക്കാർ ആശുപത്രികൾ കയറി ഇറങ്ങി പക്ഷേ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അവഗണനയാണ് ഉണ്ടായത് തന്റെ മുറിവ് ഒന്ന് തുന്നിക്കെട്ടാൻ പോലും ഡോക്ടർമാർ തയ്യാറായില്ല എന്നുള്ള ആരോപണമൊക്കെയാണ് ഷീബ ഉന്നയിച്ചത് ഏതായാലും ഇതിന്റെ ഭാഗമായി തന്നെ നിയമസഭയിലടക്കം കെ ബി ഗണേഷ് കുമാർ എം ഈ വിഷയം ഉന്നയിച്ചിരുന്നു ഏതായാലും അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി സഭയെ അറിയിച്ചതാണ് എന്നാൽ ഈ നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ടും ഉദ്യോഗസ്ഥരാരും ഷീബയെ വിളിച്ചിട്ടില്ല ഷീബയുടെ ആരോഗ്യനിലയെപ്പറ്റി സംസാരിച്ചില്ല എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും ദുഃഖകരമായി ഇതിനോടൊപ്പം തന്നെ പറയാനുള്ളത് അബ്ജോത് പെരി ഇമ്രാൻ സൂചിപ്പിച്ചതുപോലെ ഷീവയ്ക്ക് ആശ്വാസമുണ്ടാകും നല്ല കാര്യം സന്തോഷം ഗണേഷ് കുമാറിന് അഭിമാനിക്കാനുണ്ട് പക്ഷെ അപ്പോഴും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടത് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പാണ് ലോകം മുഴുവൻ കേരളത്തിന്റെ രംഗത്തെക്കുറിച്ച് ഒരുപാട് അഭിമാനിക്കുന്ന മേനി നടിക്കുന്ന സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും വകുപ്പ് മന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടും നേരം ഇതുവരെയായിട്ടും ഒരാൾ പോലും അവരെ വിളിച്ച് കാര്യം അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നതിനപ്പുറം ലജ്ജാകരം മറ്റെന്താണുള്ളത്